നവീകരിച്ച KG ക്ലാസുകളുടെ ഉദ്ഘാടനവും അധ്യാപകരെ ആദരിക്കലും നടന്നു. 1957 ആരംഭിച്ച മരുതൂർ UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അധ്യാപകരും PTAയും MBDയും നാട്ടുകാരുടെയും സഹകരണത്തോടെ സ്കൂൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി LKG UKG ക്ലാസുകളുടെ നവീകരണം പൂർത്തിയായി. നവീകരിച്ച KG ക്ലാസുകളുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ KK ജയേഷ് സ്വാഗതം ആശംസിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ അധ്യാപകരെ ആദരിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക നേതൃത്വം വഹിക്കുന്നത് ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് എന്നുള്ള ഒരു കാര്യം സാർ ഓർമ്മിച്ചപ്പോൾ മാത്രമാണ് എന്റെ ശ്രദ്ധയിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിന്നാൽ നമ്മുടെ സ്കൂളിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളാക്കി ഉയർത്തുന്നതിന് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ 1957 ഈ സ്കൂൾ ഇവിടെ ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇന്നുള്ളതുപോലെ അത്രയേറെ യാത്രാ സൗകര്യങ്ങളോ എല്ലാം മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലല്ല ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചത്. തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ വലിയ പ്രതാപത്തോടു കൂടി തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു വിദ്യാലയം കൂടിയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ അതിൻ്റെ കാരണങ്ങൾ തിരക്കാൻ പോയാൽ പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പരിസരങ്ങളിൽ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അല്ലെങ്കിൽ കുറേ കൂടി CBSE സ്കൂളുകളാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും ആധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളൊക്കെ വരുന്നതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള കുട്ടികൾ മറ്റ് സ്കൂളുകളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്താണേലും പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിനെ പഴയകാല പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ പറയുന്ന KG ക്ലാസ്സുകൾ അത് നവീകരിച്ച് ഏറ്റവും ഭംഗിയായ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത്രയും ഒരു മോഡേണൈസ് ചെയ്ത ഒരു KG സെക്ഷൻ ക്ലാസ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണേലും അവര് ആ ഒരു ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു പഴയ കാലത്തിലേക്ക് നമ്മുടെ സ്കൂളുകളെ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഞാനൊരു അത്ഭുതം തന്നെയാണ് കേട്ടത്. ഈ സ്കൂള് സാധാരണ MP ഫണ്ട് MLA ഫണ്ട് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമ പഞ്ചായത്ത് ഫണ്ട് സർക്കാരിന്റെ ഫണ്ടുകളൊക്കെ നമ്മൾ മോഡിഫിക്കേഷൻസ് എടുത്താലും ഒരു ഫണ്ടും ഇല്ലാതെ ഇവിടെ ഒരു അത്ഭുതം തന്നെയാണ് ജയേഷും ജയേഷിന്റെ നടത്തി ഇവിടെ നടത്തപ്പെട്ടത്. ഇത് പറയാതിരിക്കും. അപ്പോൾ ഇതിനോട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ ഇന്നിപ്പോൾ ശിവാകുമാരോട് ഇല്ല, രാധാകൃഷ്ണൻ ഉണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ കൺസേൺ നമ്പർ ശിവാകോട് എത്തിയില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനൊക്കെ വിളിച്ചു, അപ്പം എത്തിച്ചേരാൻ പറ്റില്ല. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഗ്രൂപ്പിൽ നിന്നും ഇതിനോട് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനോട് നിങ്ങളുടെ സമീപനം അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി കുടുംബത്തിന് ബ്ലോക്ക് കമ്മിറ്റി കുടുംബത്തിന് അടുത്ത സാമ്പത്തിക ഞങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഇതിനോട് മനോഭാവം ഞങ്ങൾ സ്വീകരിച്ചിരിക്കും എന്ന കാര്യത്തിൽ ശ്രീ രാധാകൃഷ്ണൻ ഉണ്ട് ഇവിടെ അവസാനത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. 15 വർഷക്കാലം ഭക്ഷണമുണ്ടാക്കി നൽകിയ സരോജിനി അമ്മയെ ആദരിച്ചതുൾപ്പെടെ റിട്ടയർ അധ്യാപകരായ ചാക്കോ PK, നാരായണ നായർ PR, അന്നമ്മ MK, പങ്കജാക്ഷി PR, ഡൽസി കെ ഒളവി, മാത്യു MT, ഗിരിജാദേവി കെ, സരള ടീച്ചർ ആൻസി ജോർജ്, ലില്ലിക്കുട്ടി MM എന്നിവരെ പൊന്നാടയണിയിച്ചും മെമൻറ്റോ നൽകിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ആദരിച്ചു.
എസ് എം സി ചെയർമാൻ അജയ് വേണു പെരിങ്ങാശ്ശേരി നന്ദി പറഞ്ഞു.